ഇനി ചിലപ്പോ വയറ് കുറഞ്ഞാല ചിലപ്പോ ബിരിയാണി കൊടുത്താല അങ്ങനെ വിചാരിച്ച് ഞാനൊരു ബെൽറ്റ് മേടിക്കാന്ന് തന്നെ വിചാരിച്ചു. ഹായ് ഫ്രണ്ട്സ്, ഡെലിവറിക്ക് ശേഷം വയറ് കുറയാൻ വേണ്ടി വയറ് കെട്ടി വെക്കണം. ഈ ബെൽറ്റ് വെച്ച് കെട്ടി വെച്ചുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അതോ കെട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് മിത്തൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വയറ് കെട്ടി വെച്ചു എന്ന് വിചാരിച്ച് മാത്രം നിങ്ങളുടെ വയറ് കുറയാൻ പോകുന്നില്ല എന്നതാണ് കറക്റ്റായിട്ടുള്ള സത്യം തന്നെ പറയേണ്ടി വരും. പിന്നെ എന്നിട്ട് ഞാൻ ഈ ബെൽറ്റ് മേടിച്ച് യൂസ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തതെന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഈ ബെൽറ്റിനെ കുറിച്ച് എന്തുകൊണ്ടാണ് ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും പോലും ഞാനും കേട്ടിട്ടുണ്ട് ഡെലിവറിക്ക് ശേഷം നമ്മൾ വയറ് കുറയാൻ വേണ്ടി വയറ് കെട്ടി വെക്കണം. അപ്പോൾ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ തോർത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ സാരി വെച്ചിട്ടോ ഒക്കെ കെട്ടണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും എനിക്ക് അങ്ങനെ സൗകര്യമൊന്നുമില്ല ഇവിടെ കെട്ടാൻ മാത്രം. പിന്നെ കറക്റ്റ് മെത്തേഡല്ല കെട്ടുന്നതെന്ന് വിചാരിച്ചെന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാവാം. അപ്പോൾ അറിയാത്തതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു ബെൽറ്റ് മേടിച്ച് യൂസ് ചെയ്യാം ഡെലിവറിക്ക് ശേഷം വയറ് കുറയ്ക്കാൻ വേണ്ടി എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 6 മാസം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഒരുവിധം 2-3 ബെൽറ്റൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കും ഒരു 7th മന്ത് ഒക്കെ ആയപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൻ്റെ വക ഒരു ആൻറ്റിനേറ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് എടുക്കുന്നത് ഒരു മിഡ്വൈഫാണ് കേട്ടോ. അപ്പോൾ മിഡ്വൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റേണിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലും ഈ ലേബർ എടുക്കുന്നതിനും ഈ ഒരു ഫീൽഡിൽ ഈ ഒരു സെക്ഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ് ചെയ്ത നഴ്സസിനെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ക്ലാസ് എടുത്താൽ തന്നെ 10-60 വയസ്സുള്ള ഒരു മിഡ്വൈഫാണ്. പുള്ളിക്കാരി അത്ര എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെലിവറിക്ക് ശേഷം നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങളും എല്ലാം ഈ ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ചു തരും. എല്ലാ കാര്യങ്ങളും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പല ടോപ്പിക്കും ക്ലാസ്സിൽ കവർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ മെറ്റേണിറ്റി ബെൽറ്റും പിന്നെ പോസ്റ്റ്മോർട്ടം ബെൽറ്റും, അതായത് ഡെലിവറിക്ക് ശേഷം യൂസ് ചെയ്യുന്ന ബെൽറ്റും, രണ്ടും ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡി ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു മിഡ്വൈഫിൻ്റെ അടുത്ത് ഏത് ബെൽറ്റാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയുടെ ബെൽറ്റാണ് നല്ലതെന്ന്. അപ്പോൾ മിഡ്വൈഫ് പറഞ്ഞ ഇൻഫോസാണ് ഞാനിങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് കേട്ടോ വയറ് കെട്ടി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് അവർ ബെൽറ്റൊക്കെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം വരാനും ഇങ്ങനെ ഒരു ഡിസ്കഷൻ വരാനും. അപ്പോൾ മിഡ്വൈഫാണ് പറഞ്ഞത് ഈ വയറ് കെട്ടി വെച്ചു എന്ന് വിചാരിച്ച് നിങ്ങളുടെ വയറ് കുറയാൻ പോകുന്നില്ല. പുള്ളിക്കാരി എന്തായാലും ഒരു ബെൽറ്റിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് ബെൽറ്റ് യൂസ് ചെയ്യുക വേണ്ടെന്നുള്ളത്. പിന്നെ ഒരു ബ്രാൻഡിനും പുള്ളിക്കാരിക്കും സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? കാരണം നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേട്ടിട്ടുള്ളത് ബെൽറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ വയറ് കെട്ടി വയ്ക്കുക എന്നാലാണ് വയറ് കുറയാന്നുള്ളത്. അപ്പോൾ നമ്മളെ അമ്മൂമ്മമാരും അമ്മമ്മയൊക്കെ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മിഡ്വൈഫ് ഇങ്ങനെ പറഞ്ഞത്? ഈ ഒരു മെത്തേഡിന് എതിരായിട്ടല്ല ആ മെത്തേഡിനകത്തും സപ്പോർട്ട് ചെയ്ത് പറയാത്തതെന്ന് എനിക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നി. അപ്പോൾ ഈ മിഡ്വൈഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. പിന്നെ ഇങ്ങനെ ഒരു ഡൗട്ട് വന്നപ്പോൾ ഞാൻ കുറച്ച് ഇതിനെക്കുറിച്ച് ഒന്ന് റിസർച്ച് നടത്തി. അപ്പോൾ ഞാൻ ഈ ബെൽറ്റിൻ്റെ റിവ്യൂസ് ഇതൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ബെൽറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടും കുറേ യൂട്യൂബിൽ തന്നെ ഞാൻ കുറേ വീഡിയോസ് കണ്ടു ഈ ബെൽറ്റിനെ സപ്പോർട്ട് ചെയ്തൊക്കെ കുറേ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി റെപ്യൂട്ടഡ് ആയിട്ടുള്ള, എന്തായാലും ഈ മിഡ്വൈഫ് ഒരു പ്രൊഫഷണലാണല്ലോ, അപ്പോൾ കുറച്ച് റെപ്യൂട്ടഡ് ആയ പ്രൊഫഷണൽസ്, അതായത് ഡോക്ടേഴ്സൊക്കെ ടോക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോസും പിന്നെ കുറച്ച് റെപ്യൂട്ടഡ് ആയിട്ടുള്ള സൈറ്റ്സിൽ നിന്നൊക്കെ ഞാൻ റിസർച്ച് നടത്തി. അപ്പോൾ അങ്ങനെ ഞാൻ റിസർച്ച് നടത്തിയ എൻ്റെ കുറച്ച് കണ്ടുപിടുത്തങ്ങളും പിന്നെ ഈ മിഡ്വൈഫ് പറഞ്ഞ ഇൻഫോർമേഷൻസും, അതായത് ഞാനല്ലാത്ത ബെൽറ്റിനെ കുറിച്ച് റിസർച്ച് നടത്തിയ, ഇതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയ പ്രൊഫഷണൽസും ഡോക്ടേഴ്സും പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനീ പറയാൻ പോകുന്നത്. ഡെലിവറിക്ക് ശേഷം നമ്മൾ വയറ് കുറയാൻ വേണ്ടി ഈ ബെൽറ്റ് കെട്ടി വെച്ചു എന്ന് വിചാരിച്ച് മാത്രം നമ്മുടെ വയറ് എന്തായാലും കുറയാൻ പോകണില്ല. നമ്മൾ ഈ ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ടല്ല ഈ വയറ് കുറയുന്നത് എന്നാണ് സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം. പിന്നെ ഈ ബെൽറ്റിന് കുറച്ച് ദോഷങ്ങളും കൂടി ഉണ്ടെന്ന് പറയുന്നു. അതായത് ഈ ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ടല്ല കെട്ടുന്നത്, അല്ലെങ്കിൽ ഈ ബെൽറ്റ് കുറേ ടൈറ്റായിട്ടാണ് കെട്ടുന്നത്, അല്ല ബെൽറ്റ് കെട്ടുന്ന സമയം കൂടുതലാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റല്ല കെട്ടുന്നത്, അതായത് കൂടുതൽ ടൈറ്റായിട്ടാണ് ഈ ബെൽറ്റ് കെട്ടുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് സർക്കുലേഷനെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്താ ഉണ്ടാവുമെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഡെലിവറിക്ക് ശേഷം ഈ ബ്ലഡ് കറക്റ്റല്ല സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിനെ അത് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുക ചെയ്യുക. പിന്നെ നമ്മൾ ഒരുപാട് ടൈറ്റ് ആയിട്ടാണ് ഈ ബെൽറ്റ് കെട്ടുന്നതെന്ന് വിചാരിച്ചാൽ നമ്മുടെ യൂട്രസ് നാച്ചുറലായിട്ടാണ് ഷ്രിങ്ക് ചെയ്യും. ഈ ഷ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പീരീഡ്സിൻ്റെ ക്രാംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലീഡിങ്ങും കൂടി ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് നമ്മൾ ഈ ബെൽറ്റ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത്
അത് ഈ ഹീലിങ്ങിനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക ചെയ്യുക. പെട്ടെന്ന് ഒരുപാട് ടൈറ്റാക്കി കെട്ടിക്കഴിഞ്ഞാൽ ബ്ലീഡിങ് ഒരുപാട് കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അത് സിവിയർ കോംപ്ലിക്കേഷൻസിന് ഉണ്ടാകാനാണ് സാധ്യത. പിന്നെ ഈ കമ്പനിക്കാരൊക്കെ ക്ലെയിം ചെയ്യുന്ന പോലെ 24 മണിക്കൂറും നമ്മൾ ഈ ബെൽറ്റ് കെട്ടിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക, നമ്മുടെ സ്കിൻ പ്രോബ്ലം ഉണ്ടാവാൻ, സ്കിന്നിൽ കുറച്ച് അലർജീസ് ഉണ്ടാവാനും കൂടി സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെൽറ്റിൻ്റെ കുറച്ച് ദോഷങ്ങൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് വയറ് കുറയ്ക്കുകയെന്ന്. അപ്പോൾ സ്റ്റഡീസിൽ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ബോഡി നേച്ചുറലായിട്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഡെലിവറിക്ക് ശേഷം നമ്മുടെ വയറ് നേച്ചുറലായിട്ട് തന്നെ ഷ്രിങ്ക് ചെയ്യും. അതായത് കുഞ്ഞും ഇതൊക്കെ പോയി കഴിഞ്ഞല്ലോ, നമ്മുടെ ഫ്ലൂയിഡും അമ്നിയോട്ടിക് ഫ്ലൂയിഡും പ്ലാസൻ്റയും ഒക്കെ പോയി, പിന്നെ യൂട്രസ് ഒന്ന് ഷ്രിങ്ക് ചെയ്ത് പഴയതുപോലെ ആവുകയാണ് വേണ്ട നമ്മുടെ വയറ് കുറയാൻ വേണ്ടി. അപ്പോൾ നേച്ചുറലായിട്ട് തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ, അതായത് ബ്ലീഡിങ് അത്യാവശ്യം നോർമൽ റേഞ്ചിലാവണ കഴിയുമ്പോൾ തന്നെ നമ്മുടെ യൂട്രസ് ഷ്രിങ്ക് ചെയ്ത് പഴയതുപോലെയും അങ്ങനെ നമ്മുടെ വയറും കുറഞ്ഞ് പഴയതുപോലെയും, അതായത് ഡെലിവറിക്ക് പ്രഗ്നൻസിക്ക് മുമ്പ് എങ്ങനെയാണോ നമ്മുടെ വയറുണ്ടായിരുന്നത് അതുപോലെ നാച്ചുറലായിട്ടാണ് ഈ വയറ് കുറയുന്നതാണ് ഈ സ്റ്റഡീസിൽ തന്നെ പറയുന്നത്. അപ്പോൾ നമ്മൾ ബെൽറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. പ്രൂവണായിട്ട് അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല ബെൽറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, ബെൽറ്റ് യൂസ്ഫുൾ ആണെന്നുള്ളതിന്. കുറച്ച് ദോഷങ്ങളും കൂടി ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ടും ഞാൻ ഈ ബെൽറ്റ് മേടിച്ച് യൂസ് ചെയ്തു. അതെന്തുകൊണ്ടാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ കുറച്ച് ദോഷങ്ങളുള്ളതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗുണങ്ങളും കൂടി ഉണ്ട് ഈ ബെൽറ്റ് നമ്മൾ കറക്റ്റായിട്ട് കെട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കറക്റ്റ് ഒരു പോസ്ചറിൽ തന്നെ നമുക്ക് തന്നെ കാണാൻ പറ്റും ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് തന്നെ. പിന്നെ ഈ ബെൽറ്റ് നമ്മുടെ ബോഡിക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും തരിക ഡെലിവറിക്ക് ശേഷം. അപ്പോൾ ചിലവരൊക്കെ ഇവിടെ എന്താ രീതി എന്ന് വിചാരിച്ചാൽ ഡെലിവറി കഴിഞ്ഞപ്പോൾ തന്നെ ഹോസ്പിറ്റൽ ബാഗിൽ തന്നെ ബെൽറ്റ് കൊണ്ട് ചെല്ലുക, എന്നിട്ട് ഡെലിവറിക്ക് ശേഷം ഉടനെ തന്നെ ഇത് യൂസ് ചെയ്യുന്നവരുണ്ട്. ഇവിടെയൊക്കെ അങ്ങനെയാണ് രീതി. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. സിസറേയും കഴിഞ്ഞവരൊക്കെ പറയുന്നുണ്ട് ഈ ബെൽറ്റ് യൂസ് അപ്പം തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു റിലീഫാണ്. ചിലർ നോർമൽ ഡെലിവറി കഴിഞ്ഞവരും പറയുന്നുണ്ട് ഈ ബെൽറ്റ് അപ്പം തന്നെ യൂസ് ചെയ്താൽ ഭയങ്കര റിലീഫാണ്, പെട്ടെന്ന് വയറ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ ബെൽറ്റ് നമ്മുടെ പോസ്റ്റ്പാർട്ടം ബെല്ലിക്ക് നല്ലൊരു സപ്പോർട്ടാണ് തരുന്നത്. പിന്നെ ഇനി കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ കുഞ്ഞു പോയി എല്ലാം പോയി നമ്മുടെ വയറ് പെട്ടെന്ന് അങ്ങ് കാലിയാവാണ് പോവുക, ആകെ ഒരു മൊത്തം ഒരു ശൂന്യതയായിരിക്കും. അപ്പോൾ ഈ വയറ്റിന് താഴത്തോട്ട് സാഗ് ചെയ്യാനും താഴത്തോട്ട് തൂങ്ങി നിൽക്കാനുമാണ് ടെൻഡൻസി ഉണ്ടാവുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബെൽറ്റ് വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബെൽറ്റിന് ബെൽറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിനെ പഴയ രീതിയിലോട്ട് പഴയ പൊസിഷനിലാവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ വയറിന്. അപ്പോൾ ഒരു ഗുഡ് സപ്പോർട്ടിന് വേണ്ടി നമുക്ക് ഈ ബെൽറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ വയറിന് മാത്രമല്ല ഗുഡ് സപ്പോർട്ട് കിട്ടുന്നത്, നമ്മുടെ ബോഡിക്കും കൂടെയാണ് ഗുഡ് സപ്പോർട്ട് കിട്ടുന്നത്. നമ്മൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ബാക്ക് പെയിനും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്, നമുക്ക് കറക്റ്റ് പോസ്റ്ററിൽ ഇരിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഈ ബെൽറ്റ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റർ പഴയതുപോലെ ആവാൻ തന്നെ പറ്റും. അപ്പം തന്നെ നമുക്ക് ഇത്തിരി കോൺഫിഡൻസ് ആവും നമ്മൾ പഴയതുപോലെ ആയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡെലിവറിക്ക് ശേഷം നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും, സ്ട്രെയിറ്റ് ആയിട്ട് നടക്കുകയും സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുകയൊക്കെ തന്നെ വേണം. ഇല്ലെങ്കിൽ ഭാവിയിൽ അത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നമുക്ക് വിട്ടുതീരാത്ത ബാക്ക് പെയിൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വളയാനോ ഇനങ്ങാനോ ഒന്നും പറ്റില്ല, ബെൽറ്റിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്, നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് അത് നിൽക്കും. അപ്പോൾ നമ്മൾ കുഞ്ഞിന് വാല് കൊടുക്കുമ്പോഴായാലും കിടക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും നമ്മൾ ഒടിഞ്ഞു തൂങ്ങിയോ കുനിഞ്ഞോ അങ്ങനെ ഒന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണോണ്ട് തന്നെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള കറക്റ്റ് ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആവും. അപ്പോൾ തന്നെ നമ്മുടെ ഹീലിംഗ് പ്രോസസ്സിന് അത് നന്നായിട്ട് തന്നെ സഹായിക്കും. പിന്നെ നമ്മൾ ബാക്ക് പെയിൻ വരുന്നത് കൂടിയും തടയാൻ പറ്റും. പിന്നെ നമ്മുടെ പെൽവിക് ഏരിയയിൽ എല്ലാവർക്കും പെയിൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബെൽറ്റ് എന്തായാലും അവിടെ ഒരു സപ്പോർട്ട് കൊടുക്കും, അപ്പോൾ അവിടുത്തെ വേദനയും കൂടിയും കുറയ്ക്കാനുള്ള ചാൻസ് ആണുള്ളത്. പിന്നെ നമ്മൾ ഒരുപാട് വയറ് ഷ്രിങ്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ഈ ബെൽറ്റ് വെച്ച് കെട്ടിക്കഴിച്ചു കഴിഞ്ഞാൽ ഈ ഷ്രിങ്കിങ് പ്രോസസ്സിനും കൂടി സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഡെലിവറിക്ക് ശേഷം വയറ് വേദന വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് പീരീഡ്സിൻ്റെ ആ സമയത്ത് വരുന്ന പല വേദനയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ വേദന വരുന്നവർക്ക് ഈ ബെൽറ്റ് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ വേദന കുറച്ച് കുറയുന്നതാണ് പറയുന്നത്. എനിക്ക് അങ്ങനെ ചെറിയ ഫീൽ ചെയ്തിട്ടുണ്ട്, വേദനയുള്ള സമയത്ത് ബെൽറ്റ് ഒന്ന് ഇത്തിരി വെച്ച് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി മുറുക്കം കിട്ടിയില്ല, ഇത്തിരി പെയിൻ ഒന്ന് കുറഞ്ഞല്ലോ എന്ന്. അപ്പോൾ ഇതാണ് ഈ ബെൽറ്റിൻ്റെ മറ്റു ഗുണങ്ങൾ. അങ്ങനെ ഇരിക്കെ പിന്നത്തെ ഒരാഴ്ച എനിക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഈ ഹോസ്പിറ്റലിലെ ആനിനേറ്റർ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുക എന്ന് വിചാരിച്ചാൽ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാമെന്നതിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി ടൈമിലും ഡെലിവറിക്ക് ശേഷമൊക്കെ. അപ്പോൾ ഇവിടെ പൊതുവേ കണ്ടുവരുന്നത്, ഇവിടെ എല്ലാ നാട്ടിലും കണ്ടുവരുന്നതാണ്, നമ്മൾ 9th മന്തിലൊക്കെയുള്ള ലേഡീസിന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ബാക്ക് പെയിൻ വരും, പ്രത്യേകിച്ച് പെൽവിക് ഏരിയയിലൊക്കെ പെയിൻ വരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മെറ്റേണിറ്റി ബെൽറ്റാണ് ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു മെറ്റേണിറ്റി ബെൽറ്റ്. അപ്പോൾ ഈ ബെൽറ്റ് നമ്മുടെ വയറ്റിന് സപ്പോർട്ട് കൊടുക്കുക, നമ്മുടെ പെൽവിക്
പെൽവിക് ഏരിയാന് സപ്പോർട്ട് കൊടുക്കും. അപ്പം ഈ കുഞ്ഞ് വലുതാവുന്നതിൻ്റെ ഒപ്പം നമ്മുടെ പെൽവിക് ഏരിയ ഒന്ന് വികസിക്കുകയും ചെയ്യാം. പിന്നെ ഡെലിവറിക്ക് ശേഷം ഇത് വീണ്ടും പഴയതുപോലെ ആവണ സമയത്ത് ഒന്ന് ശൃംഖിക്കും. അപ്പം ഈ രണ്ട് സമയത്തും നമുക്ക് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതാണ് ഈ നട്ടലിൻ്റെ അടിയിൽ പൊതുവെ എല്ലാവർക്കും പെയിൻ വരുന്നത്. അപ്പം ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഡെലിവറിക്ക് ശേഷം നമുക്ക് എന്തായാലും എക്സസൈസ് ചെയ്തിട്ടൊന്നും ഈ പെയിൻ കുറയ്ക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെ പെൽവിക് ഏരിയയിൽ പെയിൻ വരുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സസൈസും പിന്നെ കുറച്ച് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നാണ്. അപ്പം നമ്മൾ ഈ ഡെലിവറി സമയത്തും പിന്നെ അതിന് ശേഷവും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എന്തായാലും നമുക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സസൈസ് ഇത് വേണ്ടതിന് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഈ ബെൽറ്റ് സജസ്റ്റ് ചെയ്യാന്നാണ് ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞത്. അപ്പോൾ പുള്ളിക്കാരിയാണ് പറഞ്ഞത് ഈ ബെൽറ്റ് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ ലോവർ പാർട്ടിലുള്ള പെൽവിക് ഏരിയയിലുള്ള ബെൽറ്റ്, പിക്ചറിലാണെന്ന പോലെ പെൽവിക് ബെൽറ്റ് സെപ്പറേറ്റ് ഉണ്ട്, ആ ബെൽറ്റാണ് ഇവർ സജസ്റ്റ് ചെയ്യാന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഓ എന്തായാലും ഈ പെൽവിക് ബെൽറ്റും കൂടി മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവിടുത്തെ പെയിൻ ഒന്നും കുറയ്ക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ 3 ലെയറുള്ള ബെൽറ്റ് ഞാൻ മേടിക്കാനുള്ള കാരണം. ഞാൻ അങ്ങനത്തെ ഈ 3 ലെയറിലുള്ള ഒരു ബെൽറ്റാണ് മേടിച്ച് യൂസ് ചെയ്തത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബെൽറ്റാണ് ഞാൻ അങ്ങനെ മേടിച്ച് യൂസ് ചെയ്തത്. അപ്പം പിന്നെ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ, ഇപ്പം ഡെലിവറിക്ക് ശേഷം 2 ആഴ്ചക്കുള്ളിൽ ഞാനിങ്ങനെ തടിയും വയറൊക്കെ കുറച്ചിരുന്നുള്ളത്. അപ്പം ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബെൽറ്റ് യൂസ് ചെയ്തെന്നൊക്കെ. അപ്പം എനിക്ക് കുറച്ച് പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ബെൽറ്റിനെ കുറിച്ച്, ഈ ബെൽറ്റ് യൂസ് ചെയ്ത് എത്ര എഫക്റ്റീവാണ്, ബെൽറ്റിൻ്റെ ലിങ്കൊക്കെയാണ്. അപ്പം എന്തായാലും ഞാൻ ഈ ബെൽറ്റിനെ സപ്പോർട്ട് ചെയ്യുക, ബെൽറ്റിൻ്റെ പ്രൊമോഷനൊന്നുമല്ല. ഞാൻ ആ വീഡിയോയിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വയറ് കുറഞ്ഞത്. ഓഫ്കോഴ്സ് ബെൽറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഒരുപാട് വയറുണ്ടായിരുന്നില്ല ബാക്ക് ബെർത്ത് ആയതുകൊണ്ട്. പിന്നെ എൻ്റെ ഡെലിവറിക്ക് ശേഷം പെട്ടെന്ന് വയറ് പഴയതുപോലെ ആവുകയാണ് ചെയ്തത്. എൻ്റെ ഫാറ്റൊന്നും അധികം ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ട് അധികം ഫാറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വയറിൽ ചൂട് പിടിച്ചു എന്ന്. അപ്പോൾ ഈ ബെൽറ്റ് യൂസ് ചെയ്തത് മാത്രമല്ല, മറ്റ് ചില കാരണങ്ങൾ കൂടിയാണ് എൻ്റെ വയറ് പെട്ടെന്നായിട്ടാണ് ശൃംഖായി പോയത് കേട്ടോ. അപ്പം ഈ വയറ് കെട്ടി വെക്കുക അല്ലെങ്കിൽ ബെൽറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത് വയറ് കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടി മാത്രം ബെൽറ്റ് മേടിക്കുന്നവരൊന്ന് ചിന്തിക്കുക, ഈ ബെൽറ്റിൻ്റെ കുറച്ച് ഗുണങ്ങളും കുറച്ച് ദോഷങ്ങളും അതും കൂടി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ബെൽറ്റ് മേടിക്കണോ അല്ലെങ്കിൽ വയറ് കെട്ടി വെക്കണോ, ഇങ്ങനെ ചെയ്യണോ യൂസ് ചെയ്യണോ എന്നൊക്കെ. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പോലെ തന്നെ. പിന്നെ എന്തായാലും സ്റ്റഡീസ് പറയുന്നത് നാച്ചുറലായിട്ടാണ് നമ്മുടെ വയറ് പഴയതുപോലെ ആവുന്നത്. നമ്മൾ ഡെലിവറിക്ക് ശേഷം അപ്പം തന്നെ നമ്മുടെ വയറ് കുഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ 4ാം മാസമൊക്കെ എങ്ങനെയായിരുന്നു അതുപോലെ നമ്മുടെ വയറാവും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞാൽ ബ്ലീഡിങ് അത്യാവശ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയറ് പഴയതുപോലെ ആവും. അതായത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് നമ്മുടെ വയറ് എങ്ങനെയായിരുന്നോ അതുപോലെ ആവുന്ന പറയുന്നത്. പിന്നെ ഈ കുറയാത്തത് വരുന്നത് 2 കാറ്റഗറി ഓഫ് ആളുകൾക്കാണ്. 1ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ഫാറ്റുള്ള ഫുഡും ഒരുപാട് കാർബൊക്കെ കഴിച്ച് ഒരുപാട് കൊഴുപ്പ് നമ്മുടെ വയറ്റിൽ അടിഞ്ഞുകൂടി അങ്ങനെ വയറ് വലുതായവരാണ്. ഡെലിവറിക്ക് ശേഷം ഇവർ ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ വയറ് ഒരുപാട് കൂടാൻ തന്നെയാണ് ചാൻസ്. അങ്ങനെയുള്ള ഒരു ഫുഡ് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക എന്നുള്ള തന്നെ മാർഗ്ഗമുള്ളൂ. പിന്നെ 2ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡയാസ്റ്റിക് സ്ട്രക്ടേ പോലെയുള്ള കണ്ടീഷൻ ഉള്ളവർക്കാണ്. അതായത് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ വയറ്റിലുള്ള മസിൽസ് ഒന്ന് എൻലാർജ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വരിക. പിന്നെ കുഞ്ഞു പോയി കഴിഞ്ഞിട്ട് നമ്മളെ വയറ് വീണ്ടും ഈ പഴയ പോലെ ആവാത്തത്, ഈ ഗ്യാപ്പ് വീണ്ടും ചെറുതാവാതെ ഇപ്പോൾ മസിൽ പഴയതുപോലെ ആവാത്തതിനെയാണ് ഈ ഡയസ്ട്രക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളത് എന്തായാലും ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തായാലും എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡയസ്ട്രക്ടേക്കും കൂടി ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ വയറ് കൂടുതൽ എൻലാർജ് ചെയ്ത് പോകത്തില്ല, പിന്നെ കുറയാൻ സഹായിക്കില്ലെങ്കിലും ആ പൊസിഷനിൽ തന്നെ നിർത്തും, കൂടാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ആ പൊസിഷനിൽ നിന്ന് നമുക്ക് കുറച്ചാൽ പോരെ. അതിനാണ് ഈ ബെൽറ്റ് യൂസ് ചെയ്യാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൊക്കെ കറക്റ്റായി കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്ത് തന്നെ വയറ് കുറയ്ക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്തായാലും ബെൽറ്റ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ വയറൊന്നും കുറയത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വിചാരിച്ചും കൂടി ബെൽറ്റ് മേടിക്കണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവം എൻ്റെ റിസർച്ച് ഇതൊക്കെയാണ് പറയുന്നത്, ഞാൻ എന്തായാലും ഒരു പ്രൊഫഷണൽ അല്ലല്ലോ. പിന്നെ അപ്പം നിങ്ങളും ഇതൊന്ന് അന്വേഷിച്ച് നോക്കുക, ഒന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്ത ബെൽറ്റ് ഇതാണ്, 3 ലെയറുള്ള ഒരു ബെൽറ്റാണ്. അതായത് 2 ബെല്ലിയും റാപ്പും പിന്നെ ഒരു പെൽവിക് ഏരിയയുടെ സപ്പോർട്ടുള്ള ബെൽറ്റാണ്. അപ്പോൾ ഈ പെൽവിക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഡിസൈനുള്ള ബെൽറ്റ് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്ന ബെൽറ്റ് അത്യാവശ്യം യൂസ്ഫുള്ളാണ്, നല്ല സപ്പോർട്ട് തന്നെയാണ് തന്നുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്ന് വിചാരിച്ചാൽ കുറച്ച് സ്കിൻ ഇറിറ്റേഷനാണ്. അതായത് നമ്മുടെ ബെയർ ബോഡിയിൽ ഈ ബെൽറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ദേഹത്ത് കുറച്ച് പാട് വരാനൊരു ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ച് റഫായിട്ടുള്ള ഒരു സ്റ്റിക്കിംഗ് പോർഷൻ ഉണ്ട്. അപ്പോൾ കാണാൻ
വരാൻ പറ്റുന്ന വിചാരിക്കുന്നു. അപ്പൊ ഈ പോർഷൻ നമ്മള് ബെയർ ബോഡിയിൽ കെട്ടിക്കഴിഞ്ഞാൽ മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു തവണ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്തോണ്ടെന്ന് വിചാരിച്ചാൽ ഒരു തിന്നായിട്ടുള്ള ഒരു ടാങ്ക് ടോപ്പ് ഇന്നർ ഇട്ടിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ ഈ ബെൽറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആരെങ്കിലും ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പോകണമെങ്കിൽ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ അല്ലെങ്കിൽ സ്കിന്നിൽ മുറിവ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് ടൈറ്റ് ആയി ഒരു തവണ ഇത്തിരി കെട്ടിയപ്പോൾ എനിക്ക് കുറച്ച് പാടുമായിട്ട് വന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മാറി. അതാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത്. പിന്നെ രാത്രിയൊന്നും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് രാത്രി കിടക്കുമ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് ഡിസ്കംഫേർട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് ഒരു തവണ ഞാൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് രാത്രി യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ കമ്പനി ഇങ്ങനെ ക്ലെയിം ചെയ്തു 24 മണിക്കൂറും കെട്ടിക്കോ, എന്തായാലും ഷവർ ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങളിത് ഊരിയാൽ മതി എന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ ഒരു തവണ രാത്രി ട്രൈ ചെയ്ത് നോക്കിയത്. എന്തായാലും രാത്രി എന്തായാലും കെട്ടണ്ട. അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോഴും രാത്രി കെട്ടരുത്, എന്തായാലും നല്ലതല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള ബെൽറ്റിനെ കുറിച്ചുള്ള പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ആർക്കെങ്കിലും ഈ ബെൽറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഈ വീഡിയോയിലെ ഇൻഫോർമേഷൻ ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.